ഹൈ വൺ ആൻഡ് ഓൾ സോ ഇന്ന് ഞാനൊരു സെഷൻ എടുക്കുന്നത് വ്ളോഗ് പോലെ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ ഈ വരുന്ന 25th എൻ്റെ എൻറോൾമെൻ്റ് ആണ് സോ ഓൺലൈൻ എൻറോൾമെൻ്റ് ആണ് സോ അതിന് കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഓഫ്ലൈൻ എൻറോൾമെൻ്റ് ആണെങ്കിൽ നമ്മൾ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത് അതിൻ്റെ ഹൈക്കോർട്ട് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ ലോ ഡിഗ്രി ആസ് എൻറോൾമെൻ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടുന്നത് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കേരളത്തിലുള്ള കോർട്ടിൽ ചെയ്യാൻ പറ്റൂ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ അത് മാത്രമല്ല എൻറോൾ ചെയ്താൽ മാത്രം പോരാ അതിനുശേഷം ബാർ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കണം അതുപോലെ തന്നെ നമുക്കൊരു എക്സാം ഉണ്ട് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ആ ബാർ എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമേ ഇന്ത്യയിൽ എവിടെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വ്ളോഗ് ചാനൽ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇത് പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് ഓക്കെ ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് മൈ ലൈഫ് തിങ് അതായത് എൻ്റെ ലൈഫിലെ ഏറ്റവും വൺ ഓഫ് ദി വാട്ട് ടു സേ ലൈഫ് ചേഞ്ചിങ് ആയിട്ടൊരു പ്രൊഫഷനാണ് അഡ്വക്കേറ്റ് ഓക്കെ സോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു എന്താ പറയുക ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് നമ്മുടെ ഈ വാട്ട് ടു സേ അഡ്വക്കേറ്റ് പ്രൊഫഷൻ എനിക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദറിൻ്റെ ഫാമിലിയിലായാലും എൻ്റെ മദറിൻ്റെ ഫാമിലിയിലായാലും അങ്ങനെ അധികം ആരും തന്നെ അഡ്വക്കേറ്റ് ആ ഒരു പ്രൊഫഷനിലേക്ക് പോയി ഓക്കെ സോ ആരും തന്നെ ഫിസിക്സ് ഒരു നല്ലൊരു ഡിഗ്രി എടുത്തതിന് ശേഷം പിന്നെ വേറൊരു ഡിഗ്രിയിലേക്ക് പോയിട്ടില്ല സോ ഐ ആം എ ഡ്യുവൽ ഡിഗ്രി ഹോൾഡർ ഒന്ന് BSc ഫിസിക്സ് ആൻഡ് വൺ അതർ ഈസ് LLB ഓക്കെ സോ LLB എടുക്കാനുള്ള മെയിൻ റീസൺ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് പുള്ളിക്കാരനാണ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ലൈക്ക് യു നോ LLB ഇൻവെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഹി ഹാസ് സജസ്റ്റഡ് മീ ഓൾ ലോ ബട്ട് അപ്പോഴും ഞാൻ ഒരു തീരുമാനം എൻ്റെതായ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഞാൻ LLBയിലേക്ക് വന്നെത്തിയതെന്നും എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയും എങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾക്ക് LLBയിലേക്ക് എത്താൻ പറ്റും എന്നുള്ള സംഭവം കൂടി പറയാൻ പോവാണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഈ എന്താ പറയുക എൻ്റെ ഒരു കോച്ചിങ് SSC കോച്ചിങ് എന്ന് പറഞ്ഞാണ് ഞാൻ UPSC ഫീൽഡിലേക്ക് ഇറങ്ങി അപ്പോൾ SSC കോച്ചിങ്ങിന് പോയി അവിടെ പഠിപ്പിക്കുന്ന മിക്ക ആൾക്കാരും UPSC ആസ്പിറൻസ് ആണ് അപ്പോൾ ഇവർ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ദ യൂസ് ടു സപ്പോർട്ട് എസ് ഒരുപാട് സാറുമാരുണ്ട് ദ യൂസ് ടു മേക്ക് എസ് ഫീൽ സോ ആൻഡ് സോ ഇൻസ്പയർഡ് ടു ബി എൻ UPSC ആസ്പിറൻ്റ് അപ്പോൾ അങ്ങനെ പയ്യെ അങ്ങോട്ട് ചാടാനായിട്ട് UPSCയിലേക്ക് ചാടാനായിട്ടൊരു ഒരു ആഗ്രഹം അങ്ങനെ എന്ത് ചെയ്തു ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിൽ ഒരു എൻട്രൻസ് ഉണ്ട് അപ്പോൾ ആ എൻട്രൻസ് പാസ്സായാൽ മാത്രമേ നമുക്കവിടെ എന്തിട്ടുള്ളൂ നമുക്കവിടെ പഠിക്കാൻ പറ്റുള്ളൂ ബട്ട് ഒരു നോമിനൽ ഫീസാണ് ഇപ്പോൾ 1 lakh ആണ് വെളിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെങ്കിൽ ഇവിടെ 55,000 ഓപ്ഷനലും നമ്മുടെ GS പേപ്പേഴ്സും അതേപോലെ ഓപ്ഷനലും മെയിൻസും ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഈ ഒരു അക്കാഡമി ഒരുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതി സ്കോളർഷിപ്പ് അല്ല ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ആൻഡ് ഐ ഗെറ്റ് ത്രൂ ഇറ്റ് ഓക്കെ അതൊരു വലിയൊരു പരീക്ഷയല്ല പക്ഷെ ഒരു നോർമൽ ഒരു എക്സാമിനേഷൻ അപ്പോൾ അതിന് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വേറൊരാളുമായിട്ട് അടുപ്പത്തിലാവുന്നത് ഓക്കെ ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് UPSC ആസ്പിറൻസിൻ്റെ എല്ലാവരുടെയും ഫേവറേറ്റ് ആൻഡ് എന്താ പറയുക ജ്വൽ എന്ന് വേണമെങ്കിൽ പറയാം ലക്ഷ്മികാന്ത് അപ്പോൾ ലക്ഷ്മികാന്തുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായി ഇപ്പോൾ ലക്ഷ്മികാന്തിൻ്റെ നമ്മുടെ പൊളിറ്റി ഇന്ത്യൻ പൊളിറ്റി തന്നെ ആ ബുക്കുണ്ടല്ലോ സോ ഐ ഫോൾ ലവ് വിത്ത് പൊളിറ്റി എനിക്ക് ആ പൊളിറ്റിയിൽ ഓരോ സെക്ഷൻസ് പഠിക്കുമ്പോൾ ഇപ്പം നമ്മൾ പറയില്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്ക് വരെ റൈറ്റ് ഉണ്ട് എന്നറിയുമ്പോൾ അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആൾ റൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അറിയാത്ത പല പല നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് സോ അതൊന്ന് അറിയണമല്ലോ എന്നൊരു ചെറിയൊരു ആഗ്രഹം ഓക്കെ ഐ വോണ്ട് പ്രാക്ടീസ് ഐ വോണ്ട് മജിസ്ട്രേറ്റ് ആവാനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനോ വേണ്ടിയൊന്നും ആയിരുന്നില്ല അറ്റ് ദാറ്റ് ടൈം ഐ വോണ്ട് ടു നോ ദ വെദർ ഐ ആം എനിക്ക് അറിയാൻ പറ്റും മീൻസ് എനിക്ക് ഒരു സംഭവത്തിനെ പറ്റി അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമാണെങ്കിൽ ഞാൻ അത് അറിയും അത് മനസ്സിലാക്കി എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ക്യാരക്ടർ അത് എൻ്റെ മാത്രമല്ല സ്കോർപ്പിയോ എന്നറിയാലോ നവംബർ മാസത്തിൽ അതായത് നവംബർ ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെ ജനിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക കൈൻഡ് സ്വഭാവമാണ് എന്താ പറയുക വെരി പാഷനേറ്റ് വെരി ഡിറ്റർമൈൻഡ് വെരി എന്താ പറയുക കാര്യങ്ങൾ ആഴത്തിൽ അറിഞ്ഞെടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ് ഈ ഒരു മാസത്തിൽ ജനിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇന്ദിരാഗാന്ധി ആയാലും നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയാലും ഡോക്ടർ സലീം അലി ആയാലും ഓക്കെ ഇവൻ ഞാനായാലും ഓക്കെ സോ അപ്പം ആ ഒരു ക്വാളിറ്റി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ലൈക്ക് ഐ വോണ്ട് ടു നോ മോർ ലോസ് ഒരുപാട് പുതിയ നിയമങ്ങൾ അറിയണം ഈ നിയമങ്ങളിൽ ലൂപ്പ് ഹോൾസ് അറിയണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ
വീണ്ടും ഒരു പരസ്യം കാണും. ആദ്യം ഒരു പരസ്യം കാണുന്ന യു പി എസ് സിയിലെ എൻട്രൻസ്, അത് നമ്മുടെ നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിക്സ് അക്കാഡമിയിലെ എൻട്രൻസ് എന്ന് പറയുന്നത് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് കാണുന്ന ഒരു എന്താ പറയുക പരസ്യം എന്ന് പറയുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ പരസ്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, ലോ ഒന്ന് നോക്കാം, ജസ്റ്റ് നോക്കാം, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. കാരണം ഒരുപാട് ലോ ഒരുപാട് ബുക്സ് പഠിക്കണം, അതൊക്കെ എനിക്ക് തലയിലിരിക്കണം, സെക്ഷൻ വൈസ് ഓർത്തിരിക്കണം, അതൊക്കെ എനിക്ക് നടക്കൂ ഇല്ലെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റില് ഒരു ലോയർ എന്ന് പറയുമ്പോൾ സെക്ഷൻ 395, 375, 494, അങ്ങനെയുള്ള എല്ലാ സെക്ഷൻസും അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ഒന്ന് അറിയണം എന്നുള്ള ആഗ്രഹത്തിൽ എഴുതിയ എക്സാമിനേഷൻ. എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നതിന് എൻട്രൻസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നു, ഞാനൊരു ഗൈഡ് വാങ്ങിച്ചു നമ്മുടെ നീതി ലോ ബുക്സ് എന്നുള്ള ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടെ ഒരു അവിടുത്തെ പുള്ളിക്കാരന് ഭയങ്കര കോഡിയലായിരുന്നു. ഓക്കെ, അപ്പം ഹസ്ബൻഡിന് പരിചയമുള്ള ഒരാളുണ്ടത്, സോ അവർ വഴി നമ്മൾ വി മെറ്റ് ആൻഡ് പുള്ളിക്കാരനൊരു നല്ല ബുക്ക് സജസ്റ്റ് ചെയ്തു. ആ ബുക്കിന് ഞാൻ നാലായിട്ട് കീറി. ലീഗൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ലീഗൽ ഇതുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഇതെല്ലാം കാണാതെ പഠിച്ചു. കാണാതെ പഠിച്ചെന്ന് വെച്ചാൽ ഒരു സ്മോൾ ബുക്ക് ഉണ്ടായിരുന്നു, ഇത് ഞാൻ നോക്കി നോക്കി പഠിച്ച് 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 പഠിച്ചു. ഓക്കെ, ലൈക്ക് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പരീക്ഷയ്ക്കും പഠിച്ചിട്ടില്ല, ബിക്കോസ് അത്ര രീതിയിൽ എന്നുള്ള രീതിയിൽ പഠിച്ചു. ഓക്കെ, കാരണം ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം. അതെന്റെ ആഗ്രഹമായിരുന്നു, വേറെ ഒരു ലോ കോളേജും വേണ്ട, ട്രിവാൻഡ്രം തന്നെ കയറണം എന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന എറണാകുളം ലോ കോളേജാണ്. എറണാകുളം ലോ കോളേജ് ഇസ് ബെസ്റ്റ് ബിക്കോസ് അവിടെ കറക്റ്റ് ടൈമിന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന നല്ലൊരു കോളേജ് അറ്റ്മോസ്ഫിയറൊക്കെ ആണ്. ഞാനൊരു തവണ അവിടെ ഒരു സെമിനാറിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ അമേസിംഗ്, നല്ലൊരു വൈബാണ്. ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം പോലത്തെ വൈബല്ല, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വൈബ് ഫ്രം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ്. അത് ഒരു സെമിനാറിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമേസിംഗ് ആയിട്ടുള്ള കുട്ടികളാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ എൻട്രൻസ് എഴുതി. ഓക്കെ, എൻട്രൻസ് എഴുതുന്ന സമയത്ത് ഐ വാസ് പ്രെഗ്നന്റ്, 8-9 മന്ത്സ് പ്രെഗ്നന്റ് ആയിരുന്നു. ബട്ട് അതൊന്നും എനിക്കൊരു ഇഷ്യൂ അല്ലായിരുന്നു. ആ സമയത്ത് വീട്ടിൽ മീൻസ് രാവിലെ അടുപ്പത്തരി ഇട്ടിട്ട് ലൈക്കിനോ നമ്മൾ ഈ ചില സീരിയലിലെ കാണില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ലൈക്കിനോ ഞാൻ പറഞ്ഞില്ലേ കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീഗൽ ആറ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ഒക്കെ അതിൽ നിന്ന് തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് ബാക്കി മറിച്ച് നോക്കി പഠിക്കുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം ആണ് എന്നെ ആ ഒരു തെച്ചത്. അപ്പോഴത്തേക്കും പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ വാസ് ഗുഡ്, വാസ് വെരി ഗുഡ് ഫോർ മീ. എനിക്ക് 295 something മാർക്കായിരുന്നു, കിട്ടിയത് ഓർമ്മയില്ല. ആൻഡ് റാങ്ക് ലിസ്റ്റ് വന്നു, 37 റാങ്ക് ഉണ്ടായിരുന്നു. മുസ്ലിമിന് 16, 8, 7 എത്രയാണ്, ബട്ട് ജനറൽ ലിസ്റ്റിൽ 37 ഉണ്ടായിരുന്നു. ഞാൻ ജനറൽ സീറ്റിലാണ് കയറിയത്, കാരണം ഞാൻ ഇപ്പോൾ മുസ്ലിമിൽ കയറുവാണെങ്കിൽ ഒരു പോകത്തില്ല. ഞാൻ ജനറലിൽ തന്നെ കയറി, ബാക്കി മുസ്ലിംസ് ഉള്ള പിള്ളേർ അതിൽ. അപ്പം ഇറ്റ് വാസ് വെരി നൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല, ബിക്കോസ് ആ സമയത്ത് ഞാൻ പ്രഗ്നൻറ്റ് കഴിഞ്ഞ്, അതായത് പ്രഗ്നൻസി കഴിഞ്ഞ് ജനിച്ച് കുട്ടി ജനിച്ച അവിടെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓട്ടമായിരുന്നു, അതായത് കുട്ടിക്ക് 45 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ മോൻ വീട്ടിലാണ്, എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോഴേക്കും വൺസ് ക്ലാസ് ഉച്ചവരേക്കും 20 ദിവസം ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അറ്റൻഡൻസ് വളരെ കുറവായിരുന്നു, അത് മാർക്കിലും റിഫ്ലക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ പരീക്ഷ എഴുതാറുണ്ട്, അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉച്ച രാവിലെ തൊട്ട് ഉച്ചവരെ ഇരിക്കുമ്പോൾ, ഇരുന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഓടാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും, വികാസ് ഭവൻ, പി എം ജിയിൽ വികാസ് ഭവനിൽ നിന്ന് നേരെ നമ്മുടെ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ് പറഞ്ഞു. എൻ്റെ പേര് വഴയിലായിരുന്നു. അപ്പം അത്രയും നടന്ന് ഓടി കൊടയൊക്കെ പിടിച്ച് ഉച്ചയ്ക്കാണ് ഓടി ഓടി അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ 62 kg, 65 kg ആഫ്റ്റർ ഡെലിവറി. അത് കഴിഞ്ഞിട്ട് ഞാൻ 40 ആ ഒരു ഈ പഠിത്തത്തിൻ്റെ പുറകെ ഓടി, അതായത് ആ ഒരു ടൈമിൽ ഓട്ടമാണ് എന്നെ ഈ ഒരു പരിധി ആക്കിയത്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ്, അതായത് സിസേറിയനായിരുന്നു, സോ 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്കൂട്ടറൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ ഡോക്ടർ തന്നുള്ളൂ. അപ്പം അതിനുശേഷമാണ് സ്കൂട്ടർ എടുത്തു തുടങ്ങിയത്. സ്കൂട്ടർ വന്നാൽ പിന്നെ പ്രശ്നമില്ല, അപ്പോൾ സ്പീഡിന് പോവാം. പക്ഷെ ആ സമയത്ത് കുട്ടി കുറേയൊക്കെ മെച്യൂറായി, ആൻഡ് ഹി വാസ് ഓക്കെ വിത്ത് ഇറ്റ്. ഓക്കെ, സോ ഇഫ് യു വോണ്ട് ടു സ്റ്റഡി, നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യണമെങ്കിൽ, നിങ്ങളെ ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കാം. ഓക്കെ, അങ്ങനെ ഫയർ ചെയ്ത്, മീൻസ് ഫയർ ഇൻ ദ സെൻസ് മനസ്സിൽ നല്ല രീതിയിലൊരു പഠിക്കണം, മനസ്സിലാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ എല്ലാ സെമ്മും പാസ്സായി. ഒരു സെമ്മിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഡിലേ ആയി, റിവാലുവേഷൻ കൊടുത്തു കിട്ടി. പക്ഷെ
അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് അത് കിട്ടിയത്. അപ്പം അതിൻ്റെ ഒരു ഡീലാണ്. എനിക്ക് 6 മാസം മുന്നേ ഞാൻ എൻറോൾ ചെയ്യേണ്ട, 6 മാസം അല്ല 3-4 മാസം മുന്നേ എൻറോൾ ചെയ്യേണ്ടതാണ്. ബട്ട് അത് നടന്നില്ല. ആ സമയത്ത് അവർക്ക് ഓഫ്ലൈൻ എൻറോൾമെന്റ് ആയിരുന്നു. അപ്പം ഞാനിപ്പോൾ ഓൺലൈൻ എൻറോൾമെന്റിന് പോവാണ്. പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മുടെ എൻറോൾമെന്റിന്, അതായത് ഞങ്ങളുടെ ആ ഒരു ബാച്ചിൻ്റെ എൻറോൾമെന്റിന്റെ ഒരു യൂട്യൂബ് ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ ഷെയർ ചെയ്യാം. അത് ബാർ കൗൺസിൽ കേരളയിലാണ്. അവരുടെ സൈറ്റ് അവരുടെ യൂട്യൂബ് ചാനലിലായിരിക്കും വരുന്നത്. അപ്പോൾ ഓൺലൈൻ എൻറോൾമെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ഇല്ല, വലിയ രീതിയിൽ ചടങ്ങുകളൊന്നും ഇല്ല. ബിക്കോസ് ഓഫ് ദിസ് കൊറോണ അല്ലേ. ബട്ട് വി ഹാവ് ടു ബി സേഫ്. എവിടെ നോക്കിയാലും കൊറോണയാണ്. സോ ബി സേഫ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൽ എൽ ബി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാം. ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 3 വർഷം മതി ഈ ഒരു കോഴ്സിന് കേട്ടോ. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും, ഇന്ത്യയിലുള്ള എന്താ പറയുക, ലോകത്ത് തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നിയമം പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് ലോ കോളേജസിലാണ്. ഓക്കെ, ഒന്നില് ക്ലാറ്റ് എഴുതാം, അല്ലെങ്കിൽ കെ എൽ ഇ എക്സാമിനേഷൻ എഴുതാം. ഓക്കെ, രണ്ട് എക്സാമിനേഷൻ, ക്ലാറ്റിനെ പറ്റി അറിയില്ല, പക്ഷേ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഈസി, നിങ്ങൾക്ക് എഴുതിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് പഠിച്ച് പഠിച്ച് പോവാ. ആൻഡ് യു ക്യാൻ ബിക്കം എ ലോയർ ഇഫ് യു വോണ്ട്, ആൻഡ് ഇഫ് യു വിഷ് ടു ബി എ ലോയർ യു ക്യാൻ ബി എ ലോയർ. ഇപ്പം ഞാൻ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷനായിട്ട് എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാണ്, അവരുടെ ഓരോരോ എക്സ്പീരിയൻസസ് കേൾക്കുമ്പോൾ ഐ വോണ്ട് ടു പെർസ്യൂ ലോ ആസ് കരിയർ. ബട്ട് യു പി എസ് സി ആണ് നോക്കുന്നത്. യു പി എസ് സിയിൽ അവസാനം അറ്റംപ്റ്റ് വരെ നോക്കും, കിട്ടില്ലെങ്കിൽ ബാക്കി ലോയിലേക്ക് വരും. ലോയിലും എക്സ്ട്രാ ടെസ്റ്റൊക്കെ ഉണ്ട്, സോമേജ് ടെസ്റ്റൊക്കെ ഉള്ള. അപ്പോൾ നിങ്ങൾക്ക് ലോ കഴിഞ്ഞാൽ, എൽ എൽ ബി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല. മുൻസിപ്പ് മജിസ്ട്രേറ്റ് പരീക്ഷയുണ്ട്, ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനാണ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ. അതുവഴി നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് ആവാനുള്ള ടെസ്റ്റ് എഴുതാം. ഓക്കെ, അതിലും നല്ല മെയിൻസ് ഉണ്ട്. ഓക്കെ, പ്രിലിംസ് ഉണ്ട്, മെയിൻസ് എഴുത്ത് പരീക്ഷയാണ്, യു പി എസ് സി പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ ലോ സബ്ജക്ട് വരുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കുന്നെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഓക്കെ, നിങ്ങൾ ജഡ്ജായിരുന്നു നിങ്ങൾക്ക് നീതി പുലർത്താം എന്നുള്ളതാണ്. ഓക്കെ, സോ ഹോപ്പ് യു ഗൈസ് ലവ് ദിസ് തിങ്. ഞാൻ ലക്ഷ്മികാന്തിനെ വീണിട്ടാണ്, ലക്ഷ്മികാന്തിനോട് പ്രണയം തോന്നിയിട്ടാണ് ഞാൻ നിയമം എടുത്തത്. കാരണം ഒരുപാട് ലൂപ്പ് ഹോൾസും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് അറിയുന്നത് ഈ ലക്ഷ്മികാന്ത് വായിച്ചതിന് ശേഷമാണ്. സോ ഇറ്റ് വാസ് എൻ ഇൻസ്പിറേഷൻ, ദാറ്റ് ബുക്ക് വാസ് എൻ ഇൻസ്പിറേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് 25th എന്റെ എൻറോൾമെന്റ്, എൻറോൾമെന്റ് കഴിഞ്ഞത് എന്റെ വേഷവിധാനങ്ങളെല്ലാം, ഡ്രസ്സ് എല്ലാം കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദി അമേസിംഗ് മൊമെന്റ്സ് ഇൻ മൈ ലൈഫ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻസോ റിഗാർഡിംഗ് ലോ എക്സാമിനേഷൻ, ലോ എൻട്രൻസ് എക്സാമിനേഷൻ, അതിന് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് വീഡിയോസ് വേണമെങ്കിലോ എന്ത് വേണമെങ്കിലോ ഇൻ കമന്റ്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ.